മാളികപ്പുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ പങ്കുവച്ച് മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി. തീർത്ഥാടകർ ക്ഷേത്രാചാരങ്ങൾ പാലിച്ച് വ്രതാനുഷ്ഠാനത്തോടെ ദർശനത്തിനെത്തണമെന്നും മേൽശാന്തി കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു. മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരിയാണ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നത്. മാളികപ്പുറത്തെ കുറിച്ച് പലർക്കും പല സങ്കല്പങ്ങളാണ്, അപ്പം ആ ദേവതാ സങ്കല്പത്തെ കുറിച്ച് പറയും. എൻ്റെ അറിവിൽ പന്തനം രാജകൊട്ടാരത്തിലെ കുലദേവതയ മധുര മീനാക്ഷിയിട്ടുള്ള ദുർഗയാണ്. ആ രീതിയിലാണ് പൂജാധികാരി പൂജ ചെയ്തു വരുന്നത്. ദുർഗയ്ക്കാണ് കാരണം പന്തളം രാജകൊട്ടാരത്തിൻ്റെ മാളികയിലുണ്ടായിരുന്ന മച്ചിൽ ഭഗവതിയാണ്. അതാണ് മാളികപ്പുറത്തമ്മ എന്ന് പറയാൻ കാരണം. ആ ഭഗവതിയാണ് ദുർഗ ആയിട്ടുള്ള ഭഗവതിയാണ് ഇവിടെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഭഗവത് സേവ, അതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി. ഭഗവത് സേവ പറഞ്ഞ 18 മലകൾക്കും പ്രകൃതിക്കും പക്ഷി മൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്. പിന്നെ ഒരു ഐശ്വര്യത്തിനുള്ള ഏറ്റവും നല്ല ഇതാണ്. ഇപ്പോൾ പഴയ വീട് താമസത്തിനൊക്കെ ആണെങ്കിൽ ഗണാധിപം അന്ന് വൈകുന്നേരം ഭഗവത്സേവ കഴിക്കും. അതേപോലെ മുടങ്ങാതെ എല്ലാ ദിവസവും ഭഗവതി നടത്തുന്ന ഭഗവത്സേവ നടത്തുന്ന ക്ഷേത്രത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് മാളികപ്പുറം. ഈ മാളികപ്പുറത്തെ മറ്റ് ഉപദേവത അതിനെ അതിപ്പോൾ സാധാരണ എല്ലാ ക്ഷേത്രത്തിലുള്ള പോലെ തന്നെയാണ്. നാഗുണ്ട്, നവഗ്രഹമുണ്ട്, കൊച്ചുകെടുത്തുണ്ട്, വലിയകെടുത്തുണ്ട്, കാമറ്റെ വേറൊരു കാന്തമല ഇതുണ്ട്. അത് അതുതന്നെ തിരക്ക് കൂടുന്ന സാഹചര്യമാണ്. അപ്പോൾ തീർത്ഥാടകരോട് അങ്ങേക്ക് പറയാനുള്ളത്, ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ വ്രതാനുഷ്ഠാനങ്ങളോടും കൂടിയിട്ടും ക്ഷേത്രത്തിൽ വരിക. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ തീർത്ഥാടന കാലം വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകണം. എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുകയെന്ന് തന്നെയാണ് പറയുന്നത്. മാളികപ്പുറത്ത് നിന്ന് ക്യാമറമാൻ ചാൾസ് അഗസ്റ്റിനൊപ്പം KC ഉണ്ണികൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് സന്നിധാനം.